കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ അറിയുന്നതിൽ വളരെ സന്തോഷം. പലരുടെയും ഈ ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന വഴി ഒരുപാട് പേരുടെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹവും സന്തോഷവും അനുഭവിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ആ ചെയ്യുന്ന നല്ല മനസ്സുകളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ടിരിക്കുന്നതായ ഒരു സീസണകത്തേക്ക് അല്ലെങ്കിൽ ദിവസത്തിനകത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഏതാണ്? December 25th എന്ന് പറയുന്നത്. December 25th എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ഒരു സെലിബ്രേഷൻ ഡേറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ആരുടെ സെലിബ്രേഷൻ ഡേറ്റ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ലോകം മുഴുവനും ജാതി വ്യത്യാസമില്ലാതെ ഒരുപോലെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡേറ്റാണ് December 25th എന്ന് പറയുന്നത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എന്താണ്? ആരംഭത്തിൽ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് തന്നെ കാണാൻ കഴിയുന്നൊരു വാക്കുണ്ട്. യാക്കോബ് മറിയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. നോക്കിക്കേ, പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും കൂടെ ഒരു തീരുമാനമെടുത്തു. യഹോവയായ ദൈവം തൻ്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ മനുഷ്യ ജനനത്തിനകത്തേക്ക് കടത്തിവിടുക, ഈ ഭൂമിയിലേക്ക് കർത്താവിനെ അയച്ചത്. എന്തിനാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്? യേശുവിന് ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. യേശു കർത്താവിനെ നമ്മൾ ഓരോരുത്തർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നില്ലേ? നല്ല കേക്കുകൾ വാങ്ങുന്നു, നല്ലവണ്ണം ആഹാരങ്ങൾ പലരും ഉണ്ടാക്കുന്നു, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നു. നിങ്ങൾ എന്തോ യേശു ജനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നീ ചിന്തിച്ചിട്ടുണ്ട് യേശു എന്തിനാ ജനിച്ചത് ഈ ഭൂമിയിൽ? യേശു എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? യഹോവയായ ദൈവം എന്തിനാ ഈ ഭൂമിയിലേക്ക് അയച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ആ വാക്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 21:21 മത്തായി 21:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. ആ വാക്യം അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. അവിടെ വായിക്കുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന പേരിടണം. യേശു എന്ന പേരിടണം എന്ന് പറയുമ്പോൾ എന്തിനാ യേശു ഭൂമിയിൽ വന്നത് എന്നുള്ളതിൻ്റെ തെളിവ് ഈ എപ്പിസോഡ് വഴിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിന്റെയും എൻ്റെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ മേഖലയിലുള്ളവർ, വിവിധ ജാതി മതസ്ഥരായിട്ടുള്ളവരോട് ഞാൻ പറയാം, യേശുവിൻ്റെ ജനനത്തിൻ്റെ അന്ന് നീ ഒന്നെങ്കിൽ നിന്ന് ഓർത്ത് പറയണം, എൻ്റെ പാപത്തിന് വേണ്ടിയിട്ട് ഞാൻ ശാപമായി തീരേണ്ടടുത്ത്, ഞാനില്ലാതായി പോകേണ്ടടുത്ത്, എൻ്റെ രക്ഷയ്ക്കായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതാണ് യേശുവിൻ്റെ ജനനം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷയായി മാറി. യേശുവിൻ്റെ ക്രൂശീകരണ മേഖലകളൊക്കെ നിങ്ങൾക്കറിയാം, അതിനകത്ത് നിങ്ങൾ കാണാറുണ്ടല്ലേ. എന്താണ് ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നിങ്ങൾ കാണാൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞങ്ങളെപ്പോഴും പലപ്പോഴും ഓർക്കുന്നു യേശു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രം കാണുമ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? ജനന സമയത്ത് തന്നെ വിശുദ്ധ ഭേദപുസ്തകം അത് വെളിപ്പെടുത്തി പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ, നിന്റെ ശാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ, നിന്റെ കഷ്ടതകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ, നിനക്കൊരു നല്ല കാലം ഉണ്ടാകാൻ, നിനക്കൊരു നിത്യതയുണ്ടാകാൻ, നിനക്കൊരു പ്രത്യാശ ഉണ്ടാകാൻ, അതിനായിട്ടത്രേ അവൻ ഈ ഭൂമിയിൽ യേശു എന്ന പേരിൽ ജനിച്ച ക്രിസ്തു. ഈ ക്രിസ്മസ് ആഘോഷത്തില്ലെങ്കിലും നിങ്ങൾ ഈ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം കൊണ്ടൊന്ന് പറയണം, യേശുവിൻ്റെ ഒരു ജനനം
എൻ്റെ രക്ഷയ്ക്കായിരുന്നു. യേശുവിൻ്റെ ജനനം എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിരുന്നു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് അവൻ ഈ ഭൂമി ജനിച്ചതാണ്. നിങ്ങൾ ആ സന്ദേശത്തെ സ്വീകരിക്കാൻ തയ്യാറാണോ? ആ കർത്താവിനെ അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു നേരത്തെ ആഹാരത്തിനകത്തും ഒരു കേക്കിനകത്തും മറ്റുള്ള ആ ചടങ്ങുകളിനകത്തും നീ ഒതുങ്ങിപ്പോകാതെ സത്യം എന്താണെന്നുള്ളത് നിൻ്റെ കണ്ണുകളിലൊന്ന് മനസ്സിലാക്കാമോ? നിൻ്റെ ഹൃദയത്തിലൊന്ന് അതൊന്ന് സ്വീകരിക്കാമോ? യേശു നിൻ്റെ രക്ഷകൻ. യേശു മാത്രം ഏകദൈവം. യേശു മാത്രം സത്യവാൻ. യേശു മാത്രം. ലോകത്തിൽ ഒരുപാട് പേരുടെ ജനനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ ജനനങ്ങളുണ്ടെങ്കിലും ആ ജനനത്തിനെല്ലാം പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പറഞ്ഞു തീരും. പക്ഷേ ഒരു ജനനവും പറഞ്ഞിട്ടില്ല നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ജനനം നടന്നതെന്ന്. ഒരേ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അത് നസറനായ യേശു മാത്രം, ക്രിസ്തു മാത്രം. ക്രിസ്തുവിൻ്റെ ജനനം നിൻ്റെ അനുഗ്രഹമായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനം നിൻ്റെ വിടുതലായിരുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്നെ തന്നെ യേശുവിനൊന്ന് കൊടുക്കുക, നിന്നെ തന്നെ യേശുവിലേക്കൊന്ന് പങ്കുചേരുക. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ സന്ദേശം വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്ക് യേശുവിനെ അറിയണം, യേശുവിന് വേണ്ടി ഒന്ന് ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല ആലോചനകളെ യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതായിരിക്കും. ഈ ക്രിസ്തുമസ് നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഈ ക്രിസ്തുമസിലൂടെ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രത്യേക സ്വസ്ഥതയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.